ഇനിയിപ്പോൾ കളികളെല്ലാം മാറാൻ പോവുകയാണ്, അല്ലെങ്കിൽ ശശി തരൂർ അത് മാറ്റാൻ പോവുകയാണ്. കേരള രാഷ്ട്രീയത്തിലേക്ക് ശശി തരൂർ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ACC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് പിന്നാലെ ദേശീയ നേതൃത്വം ശശി തരൂരിനെ അവഗണിക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ ACC അധ്യക്ഷനായതിനു ശേഷം നടന്ന പുനഃസംഘടനയിലൊന്നും ശശി തരൂരിനെ പരിഗണിച്ചിരുന്നില്ല. കൂടാതെ ഗുജറാത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള താരപ്രചാരകരുടെ പട്ടികയിലും തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തേക്ക് വന്ന് ഇവിടെ ചൂടുറപ്പിക്കാനാണ് ശശി തരൂർ ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. സംസ്ഥാനത്തെ പുതിയ സാഹചര്യം ശശി തരൂർ തനിക്ക് അനുകൂലമാക്കുവാനുള്ള ശ്രമത്തിലാണ്. ഇതിനായി അദ്ദേഹം മലബാർ പര്യടനത്തിന് ഒരുങ്ങുകയാണ്. UDFലെ പ്രധാന ഘടകകക്ഷിയെ മുസ്ലിം ലീഗിന് ഒപ്പം നിർത്തുക എന്നതാണ് ശശി തരൂരിൻ്റെ ആദ്യ ലക്ഷ്യം. KPCC അധ്യക്ഷൻ കെ സുധാകരൻ്റെ തുടർച്ചയായുള്ള പ്രസ്താവനകളിൽ മുസ്ലിം ലീഗ് നേതൃത്വം അതൃപ്തരാണ്. കോൺഗ്രസ് സംസ്ഥാന പുനഃസംഘടന വരാനിരിക്കെ അതിലേക്കാണ് ശശി തരൂർ ലക്ഷ്യം വെക്കുന്നത്. ഞായറാഴ്ച മുതലാണ് 4 ദിവസം നീളുന്ന ശശി തരൂരിൻ്റെ മലബാർ പര്യടനം ആരംഭിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ പിന്തുണ തേടി പാണക്കാട് സന്ദർശനം, മലബാറിലെ സാമൂഹിക സാംസ്കാരിക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവയാണ് മലബാറിലെ ശശി തരൂരിൻ്റെ പര്യടനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതുകൂടാതെ ചില പൊതുപരിപാടികളിലും ശശി തരൂർ ഭാഗമാകുന്നുണ്ട്. കൂടാതെ കോൺഗ്രസിൻ്റെ പ്രധാന വോട്ട് ബാങ്കുകളിലൊന്നായ നായർ സമുദായത്തിനും ശശി തരൂർ സ്വീകാര്യനാണെന്ന സൂചനയുണ്ട്. മന്നം ജയന്തിയിൽ ശശി തരൂർ മുഖ്യ അതിഥിയാകാൻ സാധ്യതയുണ്ടെന്ന് ചില അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ACC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ കോഴിക്കോട്ട് MP രാഘവൻ ശശി തരൂരിനെ പിന്തുണച്ചിരുന്നു. കൂടാതെ സംസ്ഥാനത്ത് നിന്ന് ശബരിനാഥൻ, ഹൈബീഡൻ തുടങ്ങിയവരും ശശി തരൂരിന് പരസ്യ പിന്തുണ നൽകിയിരുന്നു. പുതിയ സാഹചര്യത്തിൽ ശശി തരൂരിൻ്റെ മലബാർ പര്യടനത്തിന് ചുക്കാൻ പിടിക്കുന്നത് കെ രാഘവൻ MP ആണ്. കെ സുധാകരനെതിരെ കെ മുരളീധരൻ നടത്തിയ പരാമർശം രൂക്ഷമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്തുണയും ശശി തരൂരിന് ഉറപ്പിക്കാനായാൽ സംസ്ഥാനത്തെ കോൺഗ്രസിൽ പുതിയ ചേരി രൂപപ്പെടും. അതേസമയം ACCയും KPCCയും അറിയാതെയാണ് ശശി തരൂരിൻ്റെ യാത്ര എന്നതും ശ്രദ്ധേയമാണ്. ശശി തരൂരിന് പ്രത്യേകിച്ച് ചുമതലയൊന്നും ACC ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെയിരിക്കെ കോൺഗ്രസിൻ്റെ MP നടത്തുന്ന മേഖലാ പര്യടനത്തിന് മാനങ്ങളേറെയാണ്. മുസ്ലിം ലീഗിൻ്റെ പിന്തുണയും NSSന്റെ പിന്തുണയും ശശി തരൂരിന് നേടാനായാൽ സംസ്ഥാന കോൺഗ്രസിൽ പുത്തൻ സമവാക്യങ്ങൾക്ക് കളം ഒരുങ്ങുമെന്ന് തീർച്ചയാണ്.